എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഇത്രയും നേരം നമ്മൾ അതിന്റെ പാട്ടുകൾ കേൾക്കുകയായിരുന്നു, വിശ്വസിച്ച് കാണുകയായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് കാണാം നമ്മുടെ കൂടെ ഇരിക്കുന്ന ആരൊക്കെയാണെന്ന്. സന്തോഷമാണ് കേട്ടോ, ലൈക്ക് ഇവിടെ ടു ബി ഹിയർ
നമ്മുടെ സംവിധായകനുള്ള ഒരു സിനിമയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഇപ്പോ മുതുക്കാവ് അന്താക്ഷരി തുടങ്ങിയ സിനിമകളൊക്കെ നമുക്ക് നൽകിയിട്ടുള്ള ഹലോ, നമസ്കാരം ട്രിവാൻഡ്രം. സന്തോഷം, ഒരുപാട് സന്തോഷം. തിരുവനന്തപുരം എനിക്ക് ആദ്യമായിട്ടല്ല. ഞാൻ ആക്ച്വലി എൻ്റെ നാട് വയനാടാണ്, സുൽത്താൻ ബത്തേരിയാണ്. പക്ഷേ ഞാൻ പഠിച്ചതൊക്കെ തിരുവനന്തപുരത്താണ്. അപ്പൊ അതുകൊണ്ട് തിരുവനന്തപുരം എനിക്ക് രണ്ടാം വീട് പോലെയാണ് എനിക്ക് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. മുമ്പ് ഞാൻ എൻ്റെ കോളേജിൻ്റെ ഇവിടെ തിരുവനന്തപുരത്തായിരുന്നു. ഇവിടെ സി ഇ ജി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ചാവടി, അവിടെയാണ് ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് രണ്ടു വർഷം ജോലി ചെയ്തായിരുന്നു ഇവിടെ ഇൻഫോസിസ്. ഇവിടെ രണ്ടു വർഷം ജോലി ചെയ്തായിരുന്നു. അപ്പോൾ ഈ പറയുന്ന എല്ലാ ഏരിയകളിലും തന്നെ അന്ന് രൂപമാണൊന്നുമില്ല, അന്ന് മോളേ ഇല്ല. ആ സമയത്ത് നമുക്ക് കിഴക്കോട്ട ഒരു ബിഗ് ബസാർ ഉണ്ടായിരുന്നു, അതിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കുകയായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു മോളും അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം, ഒരു സിനിമയുടെ ഒക്കെ ഭാഗമായിട്ട് പ്രൊമോഷനൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ ഒരു സ്നേഹം ഇങ്ങനെ ഏറ്റുവാങ്ങാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ ഞാൻ ആദ്യം കണ്ട് അഭിനയിച്ചൊരു സിനിമ പടയോട്ടം എന്ന് പറയുന്ന സിനിമ തിരുവനന്തപുരത്ത് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതും എനിക്ക് ഭയങ്കര എൻ്റെ ആക്ടർ എന്നുള്ള എൻ്റെ കരിയറിൽ ഏറ്റവും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് പടയോട്ടം. അതിൽ പിങ്കു എന്ന് പറയുന്നത് ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ട്രിവാൻഡ്രം ഒരുപാട് കണക്റ്റഡാണ്. ഈ സിനിമയ്ക്ക് കൊണ്ട് ഒരുപാട് ട്രിവാൻഡ്രം കണക്ഷൻ. ഇതിൻ്റെ ഡയറക്ടർ നേരത്തെ വിപിൻ ചേട്ടൻ സ്റ്റേജിലേക്ക് വന്നു. വിപിൻ ചേട്ടൻ ഒരു തിരുവനന്തപുരക്കാരനാണ്. ഇതിൻ്റെ റൈറ്റർ അദ്ദേഹം ഒരു ട്രിവാൻഡ്രംകാരനാണ്. ട്രിവാൻഡ്രം അല്ല, കൊല്ലം ബോർഡർ പള്ളിക്ക്. പിന്നെ ആനന്ദ് എന്ന് പറയുന്ന ആക്ടർ, ഒരുപാട് ആക്ടേഴ്സ് ഒക്കെ ഈ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളവരൊക്കെ തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. കൊല്ലത്താണ് ഷൂട്ട് ചെയ്തത്. എനിക്ക് കൊല്ലം സ്ലാങ് അങ്ങനെ വരില്ല. എനിക്ക് വരുന്നതൊക്കെ തിരുവനന്തപുരമാണ്. പക്ഷെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊല്ലത്തേക്ക് എത്തിക്കും. എന്തുവാണെ എന്നൊക്കെ പറയണം. അച്ഛൻ മറ്റേ എന്തുവാക്കും അത് കൊല്ലമായിട്ട് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരു കൊല്ലം തിരുവനന്തപുരം മിക്സ് ആണ് ബേസിക്കലി. അപ്പോൾ വീണ്ടും ഒരുപാട് സന്തോഷം ഈ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാൻ സാധിച്ചില്ല. എന്തായാലും നിങ്ങൾ സിനിമ കാണുക. ജയ 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 ഹേ 22-ാം തീയതി, അതായത് മറ്റന്നാൾ റിലീസാവുകയാണ്. ഒരുപാട് പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സിനിമയായിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ ഈ സിനിമ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നി. ഞങ്ങളുടെ ഉള്ളിലെ പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. അപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ കാണാൻ അവർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട്. ഇപ്പോൾ നിങ്ങൾ ട്രെയിലറും പാട്ടൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ കണ്ടിട്ടുണ്ടാവും. പെൺകുട്ടികൾക്കൊക്കെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സിറ്റുവേഷൻസ് ഈ സിനിമയിലുണ്ട്. ആണുങ്ങൾ കാണണം, ഡെഫിനറ്റ്ലി. നിങ്ങളെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ സിനിമയിലുള്ളത്. അപ്പോൾ എന്തായാലും ഈ സിനിമ കാണണം. അത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഷൂട്ട് ചെയ്തൊക്കെ തിരുവനന്തപുരത്താണ്. ആക്ച്വലി പ്രിയമത കാതലയാണോ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ഒക്കെ ഷൂട്ട് ചെയ്തത് തിരുവനന്തപുരത്താണ്. ആ ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് വിനീത് ശ്രീനിവാസൻ തിരാന്ന് പറയുന്ന സിനിമയിൽ എന്നെ സഹസംവിധായകനായിട്ട് വിളിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് എത്തുന്നത്. അപ്പോൾ തിരുവനന്തപുരം വീണ്ടും വീണ്ടും പറയാണ്, എൻ്റെ കരിയറിൽ ഏറ്റവും എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നിർണായക പങ്ക് വഹിച്ച ഒരു സ്ഥലമാണ് തീർച്ചയായും. ഇപ്പോ ജയ 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 ഹേ എന്ന് വിളിച്ച് വെയിറ്റ് ചെയ്യുന്നു. എവിടെ ദർശന എന്നാലും ദർശനയുടെ പേര് അവിടെ നമ്മൾ ഒരുപാട് നമ്മളെ വഴങ്ങി കേൾക്കുന്നുണ്ട് അല്ലേ. പിഞ്ചു കുറച്ച് കണ്ടാൽ കഷ്ടപ്പാടല്ലാണ്ട് കുറച്ചധികം കഷ്ടപ്പെട്ട് ഫസ്റ്റ് ടൈം ഫിസിക്കലി ഞാൻ കുറെ കഷ്ടപ്പെട്ട പരിപാടിയാണ്. അപ്പോൾ ഐ തിങ്ക് അതിൽ അത് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇങ്ങനെ അങ്ങനെ ഇപ്പൊ തന്നെ ചെയ്തു തുടങ്ങണമെന്ന് ചെയ്ത് തോന്നിയ പാടാണ് അനീഷ കേട്ട ഉടനെ. അപ്പോൾ എനിക്ക് ആ എക്സൈറ്റ്മെന്റ് എന്തായാലും എല്ലാം കിട്ടും എന്ന വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. പ്രൊമോഷനൊക്കെ കുറവാണ് ഞങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്നത്. പക്ഷേ ഇത് ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങനത്തെ എല്ലാ പരിപാടിക്കും ഞാൻ വന്നിട്ടുണ്ട്. എല്ലാവരും എന്തായാലും കാണണം. തീർച്ചയായിട്ടും
എനിക്കും ട്രിവാൻഡ്രം കണക്ഷൻസ് കുറേ ഉണ്ട്. ഞാൻ ആക്ച്വലി ഇവിടെ ട്രിവാൻഡ്രത്താണ് ജനിച്ചത്, കോസ്മോളായിരുന്നു ജനിച്ചത്. ട്രിവാൻഡ്രം കപ്പിൾ ട്രിവാൻഡ്രംകാരിയാണ്. അമ്മയുടെ വീട് ഇവിടെയാണ്. അമ്മൂമ്മയും അപ്പൂപ്പനും റീസെന്റിലിയാണ് മരിച്ചത്, അതുവരെ ഇവിടെ തന്നെയായിരുന്നു. അപ്പൊ പട്ടത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരും. പിന്നെ എല്ലാം ഞാൻ ചെറുതിൽ സൗദിയിലാണ് അതിലായിരുന്നു വളർന്നതൊക്കെ. പക്ഷെ വെക്കേഷൻ എല്ലാ വെക്കേഷനും രണ്ട് മാസം ട്രിവാൻഡ്രം തൃശ്ശൂർ ട്രാവൽ. അപ്പൊ ഞങ്ങൾ ഈ സിനിമ വരുന്നത് തിയേറ്ററിലൊക്കെ കാണുന്നത് ഇവിടെയാണ്. ഫസ്റ്റ് മറ്റേ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ മൈഡിയ പൊട്ടിച്ചാത്തലൊക്കെ കൽപ്പനയിൽ പോയി കാണും. അമ്മ ഞങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അപ്പൊ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അമ്മ കാശാണിട്ട് ബാക്കി നിങ്ങൾ വീട്ടിലെത്തിക്കോണം. അപ്പൊ സൗദിയിലുള്ള പിള്ളേർക്കൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ അറിഞ്ഞൂടാ. അപ്പൊ ഞാനും ചേച്ചി കൂടെ ഫിഗർ ഔട്ട് ചെയ്തിട്ട് മറ്റേ ഭയങ്കര ഓ ഇവിടെ നാട്ടിൽ ഇങ്ങനെയാണ് പൊളി. അപ്പൊ തൊട്ട് സിനിമ പ്ലാന്ത് ഫാമിലിയിലും ഉണ്ട്, എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നിവിടെ ഈ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു സ്റ്റേജില് എന്റെ പടത്തിന്റെ പ്രൊമോഷൻ ആയിട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ആകാശ ഗോപുരം പൊന്മണി നീ
മേഡം ഒന്ന് ഒതുങ്ങി കിട്ടിയ വണ്ടി എടുക്കുകയാണ്. ഓക്കെ ഓക്കെ ഒതുങ്ങി ഓക്കെ എടുത്തു എടുത്തു കുറച്ച് കുറച്ച് അണിക്കണം.